ഒരു വ്യക്തിയോ കുറച്ച് ആൾക്കാർ ചെയ്ത കുറ്റത്തിന് പേര് ഒരു പ്രസ്ഥാനത്തെ മൊത്തമാണ് നിങ്ങളിപ്പോൾ ദ്രോഹിക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്ന മുമ്പായിട്ട് ഒരു ചെറിയ വീഡിയോ നമുക്ക് കാണിച്ചു തരാം. ഇവിടെ രാത്രി 10 മണിക്ക് പിള്ളേരെ 11 മണിക്ക് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുമ്പോൾ നമ്മൾ 10,000 രൂപയായിട്ടൊന്നും വീട്ടിൽ പോകുന്നില്ല. 10,000-1500 രൂപ ശമ്പളം മേടിച്ചുകൊണ്ട് നമ്മൾ വീട്ടിൽ പോയാൽ ഈ ചിലപ്പോൾ അത് കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ ഓട്ടം. ഈ 4 ദിവസം എൻ്റെ കുടുംബം ഈ 1,500 കൊണ്ട് ജീവിക്കണം. ഇത് കഴിഞ്ഞ് 5-ാമത്തെ ദിവസം ചിലപ്പോൾ ഒരു കല്യാണോട്ടം ഓടിയിട്ട് വന്നാൽ നമുക്ക് 700 രൂപ ശമ്പളം കിട്ടുന്നത്. ഈ 700 രൂപ ശമ്പളം കിട്ടുന്ന വീണ്ടും നമുക്ക് 3 ദിവസം ഓട്ടം കാണത്തില്ല. കൂലിവേലയ്ക്ക് പോകുന്ന ഒരാൾക്ക് ഡെയിലി 800 രൂപ ശമ്പളമുണ്ട്, അല്ലെങ്കിൽ 900 രൂപ ശമ്പളമുണ്ട്. ആ വരുമാനം പോലും ഇല്ലാതാണ് ഈ 50 ജീവനും വെച്ചുകൊണ്ട് നമ്മൾ പലരും പോകുന്നത്. നമ്മൾ തൊട്ട് തൊഴുത്ത് പ്രാർത്ഥിക്കുക, ഒരാപത്തും കൂടാതെ നമ്മളെ ഇതിനകത്തിരിക്കുന്നവരെ കാത്തിരക്ഷിക്കണേ, കൊണ്ടുവരണേ എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ചിട്ടാണ് 95% ഡ്രൈവർമാരും വണ്ടി എടുക്കുന്നത്. ഒരാളോ കുറച്ച് വ്യക്തികൾ ചെയ്ത കുറ്റത്തിന് എന്തിനെങ്കിലും ഒരു പ്രസ്ഥാനത്തെ മൊത്തം ദ്രോഹിക്കുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത് ചെയ്തത് ശരിയാണോ? കാരണം ഒന്നോർത്ത എത്ര ആൾക്കാരുടെ അന്നമാണ് മുടക്കിയിരിക്കുന്നത്. കാരണം അവർ ഈ പറയുന്ന പോലെ തന്നെ ഒരോട്ടം കിട്ടുക എന്നത് വല്ലപ്പോഴുമാണ്, അല്ലെങ്കിൽ പിന്നെ സീസൺ മാറണം. അതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ കുറേ റൂൾസ്. അതുമാത്രമല്ല ഈ കളർ സംഭവം ചെയ്യുന്നത്. ഒരു ബസ്സിന് നിങ്ങൾ ആലോചിക്കണം, ഒരു ബസ് അത് കംപ്ലീറ്റ് ആയിട്ടൊരു കളർ കോഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര നാൾ വേണ്ടി വരുമെന്ന്. ഉള്ള കളർ ചിരണ്ടി കളഞ്ഞതിന് ശേഷം അതെല്ലാം ക്ലിയർ ചെയ്ത് ഒരു പെയിൻറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല പണി പിടിച്ചൊരു ഇതാണ്. കുറേ ടൈം എടുക്കും, 1 മാസം എടുക്കും ആ ഒരു ഇത് ചെയ്യാനായിട്ട്. പക്ഷേ ഇവർ പറഞ്ഞേക്കുന്നത് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു പെയിൻറ്റുകൾ മാറ്റണം എന്നുള്ളതാണ്. ഈ എനിക്കൊന്ന് ഈ മാസം ഈ ഒക്ടോബർ 11-ാം തീയതിയാണ് ഈ റൂൾ ഇവിടെ വന്നത്. അതിനുശേഷം മുതൽ അതിന് പിറ്റേന്ന് മുതൽ തന്നെ പല ബസ്സുകളും നിറം മാറ്റിയില്ല എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളും പിടിച്ചിട്ടുമുണ്ട്. ബഹുമാനപ്പെട്ട കോടതി, ബഹുമാനപ്പെട്ട മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കാര്യം ചോദിച്ചോടെ, ഈ ബസ്സുകളുടെ നിറം വൈറ്റ് ആക്കി കഴിഞ്ഞാൽ ആക്സിഡൻസ് കുറയുമോ? എനിക്കുൾപ്പെടെ ഒട്ടുമിക്ക ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കാനുള്ള ചോദ്യമാണ്, ഈ വൈറ്റ് നിറമായി കഴിഞ്ഞാൽ ആക്സിഡൻസ് കുറയുമോ? കാരണം ചെറിയ വണ്ടികൾ തന്നെ എന്തോരം വൈറ്റ് ഉണ്ട്, കുറേ കാറുകൾ അല്ലെങ്കിൽ മറ്റു വാഹനങ്ങൾ, അങ്ങനെ എന്തെല്ലാം വാഹനങ്ങൾ വൈറ്റ് ഉണ്ട്. അതൊക്കെ ഈ വൈറ്റ് ആണെന്ന് വെച്ച് ആക്സിഡൻസ് ഉണ്ടാവാതിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആക്സിഡൻസ് ഉണ്ടാവുന്നുണ്ടോ? അതാണ് ചോദിക്കുന്നത്. ഈ വൈറ്റ് നിർവാഹി കഴിഞ്ഞാൽ ആക്സിഡൻസ് കുറയുമോ? ഒരു പക്ഷേ ഇനിയും ഹൈക്കോടതിയുടെ കണ്ണിൽ നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് പൊടിയിടാൻ വേണ്ടി ചെയ്ത പണിയാണെന്ന് അറിയത്തൊന്നുമില്ല. അതെന്തോ ആയിക്കോട്ടെ. പിന്നെ അതുമാത്രമല്ല ഈ ബസ്സുകളുടെ എത്ര ഇഷ്യൂ ശരിക്കും വലിച്ചു നീട്ടി ഇത്രയും സീനാക്കിയത് ഒരു പക്ഷേ നമ്മുടെ പല ന്യൂസ് ചാനലുമാണ്. കാരണം അവരാണ് കൂടുതലും ഈ ഒരു ഇഷ്യൂസ് കൂടുതൽ വലിച്ചു നീട്ടിയത്. അപ്പോൾ എന്തായാലും അവർക്കൊരു നല്ല കൈയടി കൊടുത്തേക്കട്ടോ. അതാണ്. പിന്നെ അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കാണിച്ച് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് BGM ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നന്മ മരങ്ങൾ വേണേൽ താഴെ വന്ന് കമൻറ്റ് ചെയ്യും, നിനക്ക് വേറെ പണിയില്ലടാ, നിനക്ക് വേറെ ചെയ്തുകൂടെ, അവന് കുറേ ഒരു BGM ഒക്കെ ഇട്ട് കുറേ സംഭവം ഇറക്കിയേക്കാന്നൊക്കെ. അതാ ബഹുമാനപ്പെട്ട നന്മ മരങ്ങളെ ഒരു കാര്യം ചോദിച്ചോട്ടെ, അതായത് നിങ്ങളാരും ഇത്തരം ബസ്സുകൾ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ലേ? ഒരു 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 വട്ടമെങ്കിലും എൻജോയ് ചെയ്യാത്ത ആരും നമ്മുടെ നാട്ടിൽ കാണത്തില്ല. അതൊന്ന് ആലോചിക്കാട്ടോ. സംഭവം ഇത്രേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും നമുക്ക് പുതിയ ബ്ലോഗായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം.